എനിക്ക് ഡോക്ടർ അനന്തനാരായണൻ സാറിനെ ഒന്ന് കാണാൻ കഴിയൂ. അദ്ദേഹം ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞു. ഈവനിങ് ഫ്ലൈറ്റിലേ പോകൂ. എങ്കിലും വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അദ്ദേഹത്തിന് 100 കോടി പുണ്യം കിട്ടട്ടെ. ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? ഒരാൾക്ക് കയറി കാണാം. സിസ്റ്റർ, ഒരാളെ അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. വല്ലപ്പിച്ച് കയറി സ്വാതി കണ്ടിട്ട് വരൂ. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. വേണ്ട, പ്രഭങ്കൾ. പ്രഭ, പ്രഭേ, എന്റെ മകളെ ഞാൻ കണ്ടിട്ട് മതി. ആരും കാണുന്നത്? ഡോക്ടർ, ഞാൻ അവളുടെ അച്ഛനാണ്. നിങ്ങൾ ചെന്നോളൂ. സഞ്ജു, സ്വാതിയുടെ സർജറി കഴിഞ്ഞോ? വിവരം അറിയാതെ വിഷമിച്ചിരിക്കാ ഞാൻ. സർജറി കഴിഞ്ഞു. സക്സസ് ആയിരുന്നു ഡോക്ടർ ഇപ്പൊ പുറത്തു വന്ന് പറഞ്ഞത്. ഓ ഗോഡ്, നല്ല വാർത്ത തന്നെയാ കേട്ടത്. ഈ വാർത്ത കേട്ടിട്ട് നിരാശപ്പെടുന്നവരുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ ജീവൻ എടുക്കാൻ ശ്രമിച്ചവരെ പറ്റിയാ. ദൈവം വിചാരിക്കാതെ ആർക്കും ആരുടെയും ജീവൻ എടുക്കാനാവില്ല. എന്തായാലും സന്തോഷമുണ്ട് സഞ്ജു, സ്വാതി തിരിച്ചു വന്നല്ലോ. ഐ എം വെരി വെരി ഹാപ്പി. അവളുടെ അച്ഛനും വന്നിട്ടുണ്ട്. താങ്ക്സ് സഞ്ജന, ഞാൻ തകർന്നുപോയ സമയത്ത് ധൈര്യം തന്നേന്. മനുവും കൂടെ ഉണ്ടായിരുന്നു. സ്വാതിയെ റൂമിലേക്ക് മാറ്റിയിട്ട് ഞാൻ വരാം. ഓക്കേ. ശ്രീകുട്ടി, പോളെ, പോളെ, സഞ്ജു, പ്രഭ,
പ്രഭേ, പ്രഭേ, നമ്മുടെ മോള്. അയ്യോ, ആരുടെ മോള്? ശ്രീകുട്ടി, എന്റെ ഈ മോളായിട്ട് നീ കരുതിയിരുന്നെങ്കിൽ ഈ വിവരം എന്നിൽ നിന്ന് നീ മറച്ചു വയ്ക്കൂ. അവിടെയും നീ നിന്റെ ദാഷ്ട്യം കാണിച്ചു. എനിക്ക് നീ എന്ത് വിലയാ തന്നത്? എന്റെ മോള് പ്രാണന് വേണ്ടി ഐസിയു കിടക്കുമ്പോ അതൊന്നും അറിയാതെ അന്യരാജ്യത്ത് ചിരിച്ചും പറഞ്ഞും നടക്കാനുള്ള വിധിയല്ലേ നീ എനിക്ക് തന്നത്? ശബ്ദിക്കരുത്. ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്റെ മോളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? ഞാൻ മടങ്ങി വന്നപ്പോ കണ്ട കാഴ്ച, എന്റെ മോള് ജീവശവം പോലെ കിടക്കുക. അച്ഛാന്നൊന്നും വിളിക്കാനാവുന്നില്ല എന്റെ മോൾക്ക്. എന്തിനാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്? ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്? എന്റെ എല്ലാം എല്ലാമായി പൊന്നുമോള്. അങ്കിളെ, തറവാട്ടിലേക്ക് പോണ്ട, നമ്മുടെ വീട്ടിൽ നിന്നാ മതി എന്ന് ഞാൻ പറഞ്ഞതാ. ഇവളത് കേട്ടില്ല. മോളെയും കൂട്ടി അവളും മംഗലശ്ശേരിയിലേക്ക് പോയി. എന്തിന്? ശ്രീദേവിയോടുള്ള പ്രതികാരം മനസ്സിൽ വെച്ച് ഈശ്വര ചിന്തയുമായി കഴിയുന്ന ഒരാളോട് എന്തു പ്രതികാരമാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? മകളെ മുൻനിർത്തി നീ മത്സരിച്ചതും പക കാട്ടിയതും നിരപരാധികളോടായി. ശ്രീദേവിയോട് ആരോരുമില്ലാത്ത ആ പാവം പെണ്ണ് അമ്മുവിനോട് അവരുടെ മനസ്സറിയാൻ നിനക്ക് കഴിയാതെ പോയി. നിന്റെ പ്രവൃത്തിയുടെ ശിക്ഷയാ ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത എന്റെ മോൾ അനുഭവിക്കുന്നത്. ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയിട്ട് ഈ ദിവസം വരെ നിന്നെ വാക്കുകൊണ്ട് പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ബന്ധുക്കളുടെ തണലില്ലാത്ത എന്റെ കുറവ് നിന്നെ ഞാൻ അറിയിച്ചിട്ടില്ല. നിന്റെ പിടിവാശികൾ ഞാൻ അംഗീകരിച്ചു തന്നു. തല്ലുക പോയിട്ട് നിന്റെ നേരെ ഞാൻ കൈ ഉയർത്തിയിട്ട് പോലുമില്ല. എന്നിട്ടും നീ എന്നെ തിരിച്ചറിഞ്ഞില്ല. ഇനി അതെനിക്ക് കഴിയില്ല കാഞ്ചന. നിന്നെ കുറിച്ചുള്ള എന്റെ എല്ലാ പ്രതീക്ഷകളും നീ ആയിട്ട് അവസാനിപ്പിച്ചു. ഞാനും നീയും രണ്ടായി. രണ്ട് ധ്രുവങ്ങളിൽ
എന്റെ മകൾ എഴുന്നേൽക്കുന്ന ദിവസം നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. ഡിവോഴ്സ് കുറഞ്ഞ ഒന്നിനും ഇനി പ്രഭാചന്ദ്രൻ തയ്യാറല്ല. എങ്കിലും എന്റെ മോളെ, നീ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചല്ലോ. ചേച്ചിയെ പറ്റി സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്കത് സഹിക്കാനായില്ല മുത്തശ്ശ. ഇതൊന്നും ആരും ഞങ്ങളോട് പറഞ്ഞില്ല. അമ്മ വീട്ടിലുണ്ടെന്നാ ഞങ്ങൾ കരുതി. അതും കൂടി താങ്ങാനുള്ള ശേഷി അച്ഛനില്ലെന്ന് കരുതിയാ പറയാതിരുന്നെ. ഒരു കണക്കിന് അത് നന്നായി. എന്തിനായിരുന്നു മോള് നീ ഞങ്ങളെ ശിക്ഷിച്ചത്? നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റൂ. ഇനിയൊരു ദുരന്തം കൂടി നേരിടാനുള്ള കാര്യത്തെ എനിക്കില്ല. ശ്രീകുട്ടിയുടെ സർജറി കഴിഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പ് തന്നത്. പ്രഭേട്ടൻ വന്നിട്ടുണ്ടമ്മോ. ശ്രീകുട്ടിയെ അകത്തു പോയി കാണുകയും ചെയ്തു. ചേച്ചി കണ്ണു തുറന്നു. അച്ഛനെ ശ്രീകുട്ടി കണ്ടു, തിരിച്ചറിയുകയും ചെയ്തു. എല്ലാവരും അമ്മ കാണിച്ചത് അവിവേകായി പോയെന്ന് പറയുന്നുണ്ടാവും. പിന്നെ അവിവേകമല്ലേ ഇവള് കാണിച്ചത്? അമ്മു സ്വാദിക്കൊപ്പം ഉണ്ടായിട്ടാ ഇന്ന് ഈ സർജറി നടന്നത്. അതാർക്കെങ്കിലും അറിയോ? സ്വാതിയിൽ ഒരു പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വന്ന ഡോക്ടർ ഇന്ന് മടങ്ങിപ്പോയേനെ. രാത്രി മുഴുവനും അമ്മു സ്വാതിയുടെ അരികിലായിരുന്നു. അവളെ വിളിച്ചുണർത്തുകയ അമ്മു ചെയ്തുകൊണ്ടിരുന്നത്. നിന്നോട് ഇതാരോ പറഞ്ഞത്? അത് ഡോക്ടർ സഞ്ജുവിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. നീ വിളിച്ച അവൾക്കുള്ളുണ്ടെങ്കിലും വിളി കേൾക്കാതിരിക്കാൻ കഴിയില്ല മോള്. അമ്മുവിനെ ഇവിടെ ഇരുത്താൻ പോലും സമ്മതിക്കാതെ കാഞ്ചനെ ഓടിച്ചുവിടുകയായിരുന്നു. എന്നിട്ടെന്തായി? അവൾ അവളുടെ ചേച്ചിയുടെ അടുത്ത് തന്നെ എത്തിയില്ലേ? ആട്ടി പായിച്ചവരൊക്കെ പുറത്തിരുന്നു. ചേച്ചിക്ക് ഇവള് കൂട്ടിരുന്നു. ഞങ്ങൾക്ക് നിന്നെ ഈശ്വരൻ തന്നതാ മോളെ. എന്റെ മോള നീയെന്ന് നീ ഒന്നുകൂടെ തെളിയിച്ചു. ഞാനൊരു സാധ്യത മാത്രമാ പറഞ്ഞത്. ഡോക്ടർ അനന്തനാരായണുമായി സംസാരിച്ച് ഫോൺ വെച്ചതേയുള്ളൂ.
ഞാൻ വിളിച്ചിട്ട് അവള് കണ്ണു തുറന്നില്ലെങ്കിലും അത് അവള് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡോക്ടർ. എന്റെ മോൾക്ക് ഈ പറഞ്ഞതൊന്നും സംഭവിക്കില്ല. സി മിസ്റ്റർ പ്രഭാചന്ദ്രൻ, ഇത്തരം കേസുകളിൽ 50% സംഭവിച്ചേക്കാവുന്ന ഒരു സാധ്യത മാത്രമാ ഞാൻ അറിയിച്ചത്. പേഷ്യന്റ് കോമ സ്റ്റേജിലേക്ക് പോകുമെന്നല്ല, അത്തരമൊരവസ്ഥ ഓവർകം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ സംശയിക്കുന്ന കാര്യം എന്താ ഡോക്ടർ? സി, സംസാരം, കാഴ്ച, ഓർമ്മ, ഈ മൂന്ന് കാര്യങ്ങളെ ബാധിച്ചേക്കാം. ചിലപ്പോ ഭാഗികമായി സംഭവിച്ചെന്നും വരാം. സർജറിക്ക് മുമ്പേ ഡോക്ടർ അനന്തനാരായൺ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. പേഷ്യന്റിനെ ജീവനോടെ തിരിച്ചു കിട്ടുന്നതിനേക്കാൾ വലുതായി വേറെന്താ ഉള്ളത്? നമുക്ക് സംസാരശേഷിയോ കേൾവിശക്തിയോ നഷ്ടമായാലും ഞാൻ സഹിക്കും. പക്ഷെ നമ്മളെന്നെ തിരിച്ചറിയാതെ വന്ന എനിക്കത് സഹിക്കാൻ കഴിയില്ലെങ്കിൽ. നിങ്ങൾ ഒന്ന് മുൻകൂട്ടി മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമാ ഞാനിതിപ്പോ പറഞ്ഞത്. ഏതിനും പേഷ്യന്റ് കണ്ണു തുറക്കട്ടെ, നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഭയപ്പെടുന്നതൊന്നും സംഭവിച്ചില്ലെന്നും വരാം. പേഷ്യന്റിന് ബോധം തെളിയാനുള്ള സമയമായിട്ടുണ്ട്. ചേച്ചിയുടെ അമ്മയും അച്ഛനും തമ്മില് ഇനി ഒത്തുചേരില്ലേ രാജുവേട്ടാ? അത് പ്രഭയങ്ങൾ അപ്പുറത്തൊരു ദേഷ്യത്തിന് പറഞ്ഞതായിക്കൂടെ. അവർക്ക് തമ്മിൽ പിരിയാൻ കഴിയൂ. കഴിഞ്ഞാൽ തന്നെ സ്വാതി അവരതിന് സമ്മതിക്കൂ. ഇവിടെ വന്നിട്ടാ അമ്മ കാണിച്ച സാഹസത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ കല്യാണാൽബം വാങ്ങിക്കാൻ പോയിട്ടാ ചേച്ചിക്ക്. ആര് പറഞ്ഞു മോള് കാരണമാണെന്ന്? കാഞ്ചൻ അങ്ങനെ പറഞ്ഞു കാണും, വേറെ ആരും അത് പറയില്ല. എന്റെ കാര്യത്തിനല്ലേ ചേച്ചി പോയത്? അങ്ങനെ ചിന്തിച്ചാ നമ്മൾ എന്തിനെല്ലാം പോകുന്നു? മോളെ കുത്തി നോവിക്കാൻ കാഞ്ചൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളത് കാര്യമാക്കണ്ട. എനിക്ക് നിന്നെ അറിയാം, ശ്രീകുട്ടിയെ അറിയാം. അച്ഛൻ വിളിച്ചിട്ട് ചേച്ചി കണ്ണു തുറന്നോ? അവള് തിരിച്ചറിയുന്നുണ്ട്. ഉടനെ ശ്രീകുട്ടി കണ്ണു തുറക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. മോളുടെ പ്രാർത്ഥന അവക്കുണ്ടാവണം. എല്ലാം ഞാൻ അറിഞ്ഞു. ഇന്ന് ഈ സർജറി നടക്കാൻ കാരണം ശ്രീകുട്ടിയുടെ അടുത്ത് മോളും ഉണ്ടായതുകൊണ്ടാണ്. എന്റെ മോളെ തിരിച്ചു കിട്ടു. അച്ഛനെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?